രേഖപ്പെടുത്താനുള്ള ഒരു ഭാഗ്യമുണ്ടായത് 2 വർഷം മുന്നെയാണ്. അപ്പൊ ആ ഒരു സന്തോഷം ഇപ്പോഴും ഞാൻ ഓർക്കാൻ അതിന്റെ തലേദിവസം ഈ പുസ്തകം മുഴുവൻ ഇരുന്ന് വായിച്ചതാണ്. അപ്പം ഒട്ടും ഞങ്ങൾ പരിചിതരല്ല, ഫോണിലൂടെ സംസാരിച്ചു, ഇങ്ങനെ പുസ്തകം പരിചയപ്പെടുത്തും, പുസ്തകത്തിന്റെ പ്രകാശനാണെന്ന് പറഞ്ഞു, അങ്ങനെ ഏറ്റെടുത്തതാണ്. പക്ഷെ ആ പുസ്തകം വായിച്ചപ്പോഴുള്ള എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു പ്രതികരിച്ചുകൊണ്ട് ഈ ഫോണിലൂടെ സംസാരിച്ചിട്ടല്ല, വെളിയോടെ സംസാരിച്ച പോലെ തന്നെ ഇതിൽ രാഷ്ട്രീയമുണ്ട്, പ്രണയമുണ്ട്, അതേപോലെ എന്താ സ്ത്രീപക്ഷം എന്ന് എനിക്ക് പറയാൻ പറ്റുമോ എന്ന് പറയാൻ പറ്റില്ല. കാരണം എനിക്ക് തോന്നുന്നു ഈ ആകാശം തൊടുന്ന പൂമരങ്ങളില് റസിന ടീച്ചർ അവതരിപ്പിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ റസിനിയെയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നുന്നുണ്ട്. പല കവിതകളും അന്ന് എഴുതാതെ പോയ റസിനിയെയാണ് അന്നത്തെ അടക്കി വെച്ച, ഒതുക്കി വെച്ച, ഉള്ളിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ മനസ്സ്, അവളുടെ പ്രണയം, അവളുടെ രാഷ്ട്രീയം. പലപ്പോഴും ഇതിൽ അവതരിപ്പിക്കപ്പെട്ടുന്ന രാഷ്ട്രീയം സമകാലികമാണ്, അന്താരാഷ്ട്ര തലത്തിലും രാജ്യാന്തര തലത്തിലും കേരളത്തിനുള്ളിലും ഒതുങ്ങുന്നതായ ഒരുപാട് രാഷ്ട്രീയത്തെ അവതരിപ്പിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ എനിക്ക് തോന്നിയിട്ടുള്ള ഈ കഥകളിലെല്ലാം ഒരു വന്യമായ ഗൃഹാതുരത, പഞ്ചഭൂതങ്ങളെയൊക്കെ അതിമനോഹരമായി അവതരിപ്പിക്കുന്നുണ്ട്.